നമസ്കാരം ഞാൻ വിപിൻ ദിശ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന ഡ്രൈവർ എക്സാമിൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാക്സിമം എല്ലാവരും മറ്റു ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കണം പഴയ ക്വസ്റ്റ്യൻസ് വായിക്കുക പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക പിന്നെ എന്താണ് ദിശ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഈ എക്സാമിന് വേണ്ടിയിട്ട് വരുന്ന ഏട്ട് ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഓഡിയോ ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള ഓഡിയോ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഓഡിയോ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഏറ്റവും നല്ല റാങ്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എന്നിവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഈ ഇവിടെ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾ വെറുതെ വോയിസ് കേ വോയിസ് ക്ലാസ് ആയിട്ട് കേട്ട് പോകാണ്ട് നിങ്ങളത് നോട്ടിൽ കുറിച്ചെടുത്ത് അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലിരിക്കും എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമില്ലാതെ തന്നെ ആൺസർ എഴുതാനായിട്ട് സാധിക്കും ഇവിടെ ഒന്നാമത്തെ ചോദ്യം ആൾട്രേഷൻ ചെയ്ത വാഹനങ്ങളിൽ ഈടാക്കുന്ന പിഴ എത്രയെന്നാണ് ചോദ്യം ഇപ്പോൾ എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ആൾട്രേഷൻ എന്നത് വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് അത് കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങളിൽ ഈടാക്കുന്ന പിഴ എത്രയാണ് എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓരോ അൾട്രേഷനും ഓരോ അൾട്രേഷനും അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കാവുന്ന കുറ്റമാണ് ഓരോ അൾട്രേഷനും അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കാം അത് സെക്ഷൻ നൂറ്റി എൺപത്തി രണ്ട് എ ഫോറാണ് പറയുന്നത് നൂറ്റി എൺപത്തി എ ഫോർ സെക്ഷൻ നൂറ്റി എൺപത്തിരണ്ട് എ ഫോറിലാണ് കുറിച്ച് എന്താണ് ഓൾട്ടർനേഷൻ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്തൊരു ചോദ്യം നോക്കാം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ഈടാക്കുന്ന പിഴ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ഈടാക്കുന്നത് പിഴ അഞ്ഞൂറ് രൂപയാണ് അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ബി ആണ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ഈടാക്കുന്ന പിഴ അഞ്ഞൂറ് രൂപയും സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് ബിയും അടുത്തൊരു ചോദ്യം നിരോധിത മേഖലകളിൽ ഹോൺ മുഴക്കിയാൽ ഈടാക്കാവുന്ന പിഴ നിരോധിത മേഖലകളിൽ ഹോൺ മുഴക്കിയാൽ ഈടാക്കാവുന്ന പിഴ അത് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് എന്താണ് ഹോൺ മുഴക്കാൻ പാടില്ല എന്ന സ്ഥലങ്ങളിൽ ഹോൺ മുഴക്കിയാൽ പിഴ ആയിരം രൂപയാണ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് എഫ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് എഫ് അടുത്തൊരു ചോദ്യം ഓവർ സ്പീഡ് ഈടാക്കുന്ന പിഴ ഓവർ സ്പീഡിന് ഈടാക്കുന്ന പിഴ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഓവർ സ്പീഡിന് പിഴ ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റുള്ള വാഹനങ്ങൾക്ക് മൂവായിരം രൂപയുമാണ് പിഴ ഈടാക്കുന്നത് ഓവർ സ്പീഡിന് ഈടാക്കുന്ന പിഴ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റു വാഹനങ്ങൾക്ക് മൂവായിരം രൂപയും അടുത്തൊരു ചോദ്യം നോക്കാം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിന് രണ്ടായിരം രൂപ പിഴ ഈടാക്കുന്ന സെക്ഷൻ ഏതാണ് അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുന്നതിന് പിഴ ഈടാക്കുന്ന സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ആറാണ് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിന് പിഴ ഈടാക്കുന്നത് അടുത്തൊരു ചോദ്യം നോക്കാം മാനസികമായോ ശാരീരികമായോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നതിന് പിഴ ഈടാക്കുന്ന വകുപ്പ് മാനസികമായോ ശാരീരികമായോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നതിന് പിഴ ഈടാക്കുന്ന സെക്ഷൻ അത് നൂറ്റി എൺപത്തി ആറാണ് സെക്ഷൻ നൂറ്റി എൺപത്തി ആറാണ് പിഴ ഈടാക്കുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് പിഴ ഈടാക്കുന്നത് ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലും കൂടുതൽ ആളുകളെ കയറ്റിയാൽ ഈടാക്കാവുന്ന പിഴ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലും കൂടുതൽ ആളുകളെ കയറ്റിയാൽ ഈടാക്കാവുന്ന പിഴ ഓരോ അധികമായിട്ടുള്ള ആളിനും നൂറ് രൂപ വീതമാണ് അധികമായി കയറ്റിയ ഓരോ ആളിനും നൂറ് രൂപ വീതം പിഴ ഈടാക്കാവുന്നതാണ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് എ ആണ് പ്രതിപാദിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് എ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാല് എ നൂറ്റി തൊണ്ണൂറ്റി നാല് ബി നൂറ്റി തൊണ്ണൂറ്റി നാല് ഡി നൂറ്റി തൊണ്ണൂറ്റിനാല് എഫ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം തിരിഞ്ഞു പോവാണ്ട് വ്യക്തമായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുക അടുത്തൊരു ചോദ്യം നോക്കാം ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഗമാണ് ആണെന്നും അഞ്ഞൂറ് രൂപ പിഴ ഇടക്കാവുമെന്നും സൂചിപ്പിക്കുന്ന വകുപ്പ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഡി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഡി ആണ് ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പിഴ ഈടാക്കാവുന്ന സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാലാണ് അടുത്തൊരു ചോദ്യം നോക്കാം മലയോര പാതകളിൽ ഹെവി പാസഞ്ചർ വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത മലയോര പാതകളിൽ ഹെവി പാസഞ്ചർ വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് മലയോര പാതകൾ അത് ചോദ്യത്തിൽ ചോദിക്കുമ്പോൾ ഘാട്ട് റോഡുകൾ എന്നായിരിക്കും ചിലപ്പോൾ ചോദ്യ പേപ്പറിൽ കാണുന്നത് ഗാട്ട് റോഡുകൾ അല്ലെങ്കിൽ മലയോര പാതകളിൽ ഹെവി വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മാക്സിമം സ്പീഡ് നാൽപ്പത് കിലോമീറ്റർ പെർ ആണ് അതുപോലെ തന്നെ മലയോര വാഹനങ്ങളിൽ എന്താണ് ട്രെയിലർ പോലുള്ള വാഹനങ്ങൾക്ക് അതായത് ക്ലാസ് ടു വെഹിക്കിൾസിന് അനുവദിച്ചിരിക്കുന്ന വേഗത മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ ആണ് അത് ഹെവി വാഹനമാണ് അത് ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളാണ് നമ്മൾ ട്രെയിലർ പോലുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ കോമൺ ആയിട്ട് നമ്മൾ ഹെവി പാസഞ്ചർ വാഹനങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെവി വാഹനങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ പെർ അവറാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് അടുത്തൊരു ചോദ്യം ദേശീയപാതയിൽ ഒരു മോട്ടോർ കാറിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ദേശീയപാതയിൽ ഒരു മോട്ടോർ കാറിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എൺപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഒരു മോട്ടോർ കാറിന് നാലുവരി പാതയിൽ പരമാവധി അനുവദിച്ചിരിക്കുന്ന വേഗത ഒരു മോട്ടോർ കാറിന് നാലുവരി പാതയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ഒരു മോട്ടോർ സൈക്കിളിന് സ്കൂൾ പരിസരത്ത് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ഒരു മോട്ടോർ സൈക്കിളിന് സ്കൂൾ പരിസരത്ത് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത മുപ്പത് കിലോമീറ്റർ പെർ ആണ് നാലുവരി പാതയിൽ ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത അറുപത്തി അഞ്ച് കിലോമീറ്റർ പെർ ആണ് നാലുവരി പാതയിൽ ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത അറുപത്തി കിലോമീറ്റർ പെർ അവർ ആണ് ഈ കിലോമീറ്ററും സ്പീഡൊക്കെ എല്ലാവർക്കും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അവയൊക്കെ കറക്റ്റായിട്ട് നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് നമ്മൾ കാണാതെ പഠിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇതെല്ലാം എക്സാമിന് ചോദിക്കാൻ നൂറ് ശതമാനവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്തിട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ടായി പിന്നോട്ടായിപ്പോവും അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വ്യക്തമായിട്ട് എന്നെ പഠിച്ച് എഴുതേണ്ടതാണ് ഒരു എമർജൻസി വാഹനത്തിന് മാർഗ്ഗതടസ്സം ഉണ്ടാക്കിയാൽ ഈടാക്കാവുന്ന പിഴ ഒരു എമർജൻസി വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കിയാൽ ഈടാക്കുന്ന പിഴ അയ്യായിരം രൂപയാണ് അത് പറയുന്ന സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് ഇ ആണ് നൂറ്റി തൊണ്ണൂറ്റിനാല് ഇ ആണ് ഒരു എമർജൻസി വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കിയാൽ ഈടാക്കാവുന്ന പിഴ അതിന് അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കാവുന്ന തുക മോട്ടോർ സൈക്കിളിൽ ഓവർലോഡിന് ഈടാക്കാവുന്ന പിഴ മോട്ടോർ സൈക്കിളിൽ ഓവർലോഡിന് ഈടാക്കാവുന്ന പിഴ ആയിരം രൂപയാണ് മോട്ടോർ സൈക്കിളിൽ ഓവർലോഡിന് ഈടാക്കാവുന്ന പിഴ ആയിരം രൂപയാണ് അടുത്തൊരു ചോദ്യം നോക്കാം പൊതുനിരത്തുകളിൽ മത്സരയോട്ടം നടത്ത് നടത്തിയാൽ ഈടാക്കാവുന്ന പിഴ പൊതുനിരത്തുകളിൽ മത്സരയോട്ടം നടത്തിയാൽ ഈടാക്കാവുന്ന പിഴ അയ്യായിരം രൂപയാണ് സെക്ഷൻ നൂറ്റി എൺപത്തി ഒൻപതാണ് പൊതുനിരത്തുകളിൽ മത്സരയോട്ടം നടത്തിയാൽ ഈടാക്കാവുന്ന പിഴ അയ്യായിരം രൂപയാണ് പറയുന്ന സെക്ഷൻ നൂറ്റി എൺപത്തി ഒൻപതാണ് അടുത്തൊരു ചോദ്യം നോക്കാം നഗരപരിധിയിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് അനുവദനീയമായ വേഗത മുപ്പത് കിലോമീറ്റർ പെർ ആണ് നഗരപരിധിയിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് അനുവദനീയമായ പരമാവധി വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ഒരു ഹെവി പാസഞ്ചർ വാഹനത്തിന് നാലുവരി പാതയിൽ അനുവദനീയമായ പരമാവധി വേഗത എത്ര ഒരു ഹെവി പാസഞ്ചർ വാഹനത്തിന് നാലുവരി പാതയിൽ അനുവദനീയമായ പരമാവധി വേഗത എത്ര അത് എഴുപത് കിലോമീറ്റർ പെർ ആണ് ഒരു ഹെവി പാസഞ്ചർ വാഹനത്തിന് നാലുവരി പാതയിൽ പരമാവധി വേഗത എഴുപത് കിലോമീറ്റർ പെർ ആണ് അപ്പോൾ ഇതിന് മുൻപായിട്ട് നമ്മൾ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് അറുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ് തിരിയാണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക മോട്ടോർ വാഹന വകുപ്പിൽ നൂറ്റി എൺപത്തി നാല് പ്രതിപാദിക്കുന്നത് എന്ത് മോട്ടോർ വാഹന വകുപ്പിൽ നൂറ്റി എൺപത്തി നാല് പ്രതിപാദിക്കുന്നതുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിനുള്ള പിഴ സംബന്ധിച്ച് അല്ലെങ്കിൽ പിഴയെ ഈടാക്കാവുന്ന സെക്ഷൻ നൂറ്റി എൺപത്തി നാലാണ് അത് എമൗണ്ട് ആദ്യ തവണ രണ്ടായിരം രൂപയും മൂന്ന് വർഷത്തിലകം ഈ ഇത് ആവർത്തിച്ചാൽ അയ്യായിരം രൂപയുമാണ് പിഴ ഈടാക്കുന്നത് പിന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഒന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഈ നൂറ്റി എൺപത്തി നാല് പ്രതിപാദിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഡേഞ്ചറസ് ഡ്രൈവിങ്ങും അതുപോലെ എന്താണ് റാഷ് ഡ്രൈവിങ് അതെല്ലാം ഈ നൂറ്റി എൺപത്തി നാലിലാണ് പ്രതിപാദിക്കുന്നത് അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാലും നൂറ്റി എൺപത്തി നാല് വകുപ്പ് പ്രകാരം കുറ്റകരമാണ് ഫൈൻ ഈടാക്കാവുന്നതാണ് അടുത്തൊരു ചോദ്യം ഒരു ചരക്ക് വാഹനത്തിൻ്റെ ഓവർലോഡിന് ഈടാക്കാവുന്ന പിഴ ചരക്ക് വാഹനത്തിൻ്റെ ഓവർലോഡിന് ഈടാക്കാവുന്ന പിഴ ഓവർലോഡ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പതിനായിരം രൂപയും അധികമായിട്ടുള്ള ഓരോ ടെണ്ണിനും ആയിരത്തി അഞ്ഞൂറ് രൂപയും പിഴ ഈടാക്കാവുന്നതാണ് അപ്പോൾ ഓവർലോഡ് എന്ന് കണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പതിനായിരം രൂപ പിഴ ഇടിക്കും അത് കഴിഞ്ഞ് ഓരോ ഓവർലോഡിന് ഓരോ ടെണ്ണിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പിഴ ഈടാക്കാവുന്ന കുറ്റകരമാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടെ കഴിഞ്ഞൊരു വോയിസ് ക്ലാസ്സിൽ നമ്മൾ റോഡ് റെഗുലേഷൻസിൻ്റെ എണ്ണം മുപ്പത്തി മൂന്ന് എന്ന് ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ടുള്ള റോഡ് റെഗുലേഷൻസിൻ്റെ എണ്ണം നാൽപ്പത് ആയിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ നാൽപ്പത് റോഡ് റെഗുലേഷൻസ് ഉണ്ട് ഈ നാൽപ്പതെണ്ണം ആണ് നിയമപരമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ പി എസ് സി മുൻപ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി മൂന്ന് എന്നാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നാൽപ്പത് എണ്ണമുണ്ട് ചോദ്യപേപ്പറിൽ നാൽപ്പത് ഉത്തരം ഉണ്ടെങ്കിൽ നാൽപ്പത് ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കണം വായിച്ച ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ ചോദ്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ആ കുറച്ച് ദിവസങ്ങളിൽ മാക്സിമം എല്ലാ ജോലികളും മാറ്റി വെച്ച് ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടും മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം